പ്രളയവാർഷികത്തിന്റെ രണ്ടാം ദുരന്തത്തിലും സഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. സർക്കാരിന്റെ വാക്ക് വിശ്വസിക്കാമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ പി സി വിഷ്ണുനാഥ്, താങ്കൾക്ക് കേൾക്കാമോ? വിഷ്ണു, താങ്കൾക്ക് കേൾക്കാമോ? ഹലോ വിഷ്ണു, ഇന്നലെ ഈ ദുരിതബാധിത മേഖലകൾ മുഖ്യമന്ത്രി സന്ദർശിച്ചു, ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നു. കഴിഞ്ഞ പ്രളയത്തിൽ എന്തൊക്കെയാണോ പ്രഖ്യാപിച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഈ കഴിഞ്ഞ പ്രളയവുമായി ബന്ധപ്പെട്ട് പുനർനിർമ്മാണം ഏത് ഘട്ടം വരെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ കണക്കുകളും ഇന്ന് എല്ലാ മാധ്യമങ്ങളിലൂടെയും വന്നിട്ടുണ്ട്. അപ്പോൾ സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണതാ ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്ന് കഴിഞ്ഞ അതേ നിലവാരത്തിലുള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എത്രമാത്രം വിശ്വാസത്തോടെ സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനത്തെയും സർക്കാർ ഇതുവരെ ഒന്നാം പ്രളയാനന്തരം നടത്തിയ പ്രവർത്തനങ്ങളെയും ജനം വിലയിരുത്തും എന്നാണ് താങ്കൾ കരുതുന്നത്? ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ വയനാട് എം പിയും കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനുമായ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം വയനാട്ടിലും മലപ്പുറത്തുമൊക്കെയുള്ള ഈ പ്രകൃതി ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലായിരുന്നു. അതിനുശേഷം ഇന്ന് ഞാൻ കഴിഞ്ഞ വർഷം പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച ഈ സംസ്ഥാനത്തെ നിയോജക മണ്ഡലങ്ങളിലൊന്നായ എൻ്റെ 10 വർഷം ഞാൻ പ്രതിനിധാനം ചെയ്ത നിയോജകമണ്ഡലമായ ചെങ്ങന്നൂരിലെ നിരവധി പ്രദേശങ്ങളിൽ പോവുകയുണ്ടായി. അവിടെയെല്ലാം റിലീഫ് ക്യാമ്പുകൾ വീണ്ടും വന്നു. കാരണം തുടർച്ചയായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ചെങ്ങന്നൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ സാധാരണഗതിയിൽ വെള്ളം കയറി ഉണ്ടാകുന്ന ക്യാമ്പുകളുണ്ട്. ആ ഇടങ്ങളിലാണിപ്പോൾ ക്യാമ്പുകളുള്ളത്. പക്ഷേ ആ സ്ഥലങ്ങളിൽ പോകുന്ന അവസരത്തിൽ സ്വാഭാവികമായും ആളുകളുമായി ആശയവിനിമയം നടത്താറുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വീണ്ടും ഗവൺമെൻറ്റിനെതിരെ ഒരു വലിയ ആരോപണമോ ഒരു വിമർശനമോ ഒക്കെ നടത്താനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല വീണ്ടും. കാരണം ഇപ്പോഴും കവളപ്പാറയിൽ നിന്നും മണ്ണിനടിയിൽപ്പെട്ട മുഴുവൻ ആളുകളും തിരിച്ചു വന്നിട്ടില്ല. വീണ്ടും ജനങ്ങൾ വലിയ ഭീതിയിലും ആശങ്കയിലുമാണ്. പക്ഷേ അപ്പോഴും വീണ്ടും ഈ ആളുകളെ കാണുമ്പോൾ ആളുകളിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം, ഈ പ്രളയ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് റീബിൽഡ് കേരളയുടെ പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടി കൊണ്ടുവന്ന റീബിൽഡ് ആപ്പ്, പ്രധാനമായി ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ റാന്നി, ആറന്മുള, ചെങ്ങന്നൂര്, ആലുവ, ചാലക്കുടി ഈ മേഖലകൾ, ആ മേഖലകളിൽ ഏറ്റവും കൂടുതൽ വ്യാപാരി സമൂഹം, അവരാണെങ്കിൽ ഈ പിന്നെ നോട്ട് നിരോധനത്തിന് ശേഷം, ജി എസ് ടിക്ക് ശേഷം നടുവൊടിഞ്ഞ ഒരു സമൂഹമാണ് വ്യാപാരി സമൂഹം. ആ വ്യാപാരി സമൂഹത്തിനാണ് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത്. കാരണം അവരുടെ മാക്സിമം സ്റ്റോക്കായിരുന്നു ഈ ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ കടയിലും ഉണ്ടായിരുന്നത്. ഈ വ്യാപാരികൾക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരമോ ഭാഗികമായ നഷ്ടപരിഹാരമോ ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ ഗവൺമെൻറ്റിനായിട്ടില്ല. റീബിൽഡ് ആപ്പ് എന്നൊരു സംവിധാനം വഴിയാണ് ഈ നഷ്ടം പരിശോധിച്ചത്. ഞാൻ ഇന്ന് പോയ പല വീടുകളുമുണ്ട്. അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സർ, പടിവരെ പോലും വെള്ളം കയറാത്ത വീടുകളിൽ 2.5 ലക്ഷം രൂപ വരെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഭിത്തി വിണ്ട് കീറി വാസയോഗ്യമല്ലാതായ വീടിന് പോലും ഈ റീബിൽഡ് ആപ്പുകാർ പരിശോധിക്കാൻ വന്നിട്ട് കിട്ടിയതാകെ 10,000 രൂപയാണ്. ആ 10,000 രൂപ അല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം 1 അപ്പീൽ പഞ്ചായത്തിൽ കൊടുത്തു, പിന്നെ 2 സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ 30-ാം തീയതി വരെ എന്തോ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അപ്പീൽ കൊടുത്തു. അപ്പീലിന്മേൽ അപേക്ഷ വാങ്ങിച്ച് വെക്കുന്നതല്ലാതെ ഭിത്തി വിണ്ട് കീറി ഈ താമസയോഗ്യമല്ലാത്ത വീടുകൾക്ക് പോലും 10,000 രൂപ. അപ്പോൾ ഈ റീബിൽഡ് ആപ്പ്, നമ്മുടെ പഞ്ചായത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്, PWD എഞ്ചിനീയർ ഉദ്യോഗസ്ഥന്മാർ എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട്, അതുപോലെ ഇറിഗേഷനിലുണ്ട്. ഒരു നിയോജക മണ്ഡലത്തിൽ ഇത്രയധികം എഞ്ചിനീയറിംഗ് സെക്ഷനുള്ള സർക്കാർ വകുപ്പുള്ളപ്പോഴും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിൽ ഒരു കൃത്യമായ ശാസ്ത്രീയമായ ഒരു സംവിധാനം നടപ്പിലാക്കുന്നതിൽ പാളിപ്പോയി എന്നുള്ളത് ആ മേഖലയിൽ. അപ്പോൾ വ്യാപാരികളുടെ കാര്യത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. വീടുകളുടെ പിന്നെ നാശനഷ്ടം വിലയിരുത്തുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, ഇപ്പോൾ സ്റ്റുഡിയോ നടത്തുന്ന ആളുകളുണ്ട്, കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആളുകളുണ്ട്, സൗണ്ട് സിസ്റ്റം, മൈക്രോ ഓപ്പറേറ്റർ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലാം പോയ ആളുകളാണ്. പിന്നെ വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ, ഈ നാളെ 15 ആണ്,
ഞാനിപ്പോൾ മാതൃഭൂമിയുടെ ചർച്ചയിലിരിക്കുന്ന ഈ വീടിൻ്റെ ഈ ഭാഗം നിങ്ങൾ നോക്കിയാലറിയാം. ഇപ്പോൾ ക്യാമറ എന്നിലേക്ക് മാത്രം വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനിരിക്കുന്ന സ്ഥലത്ത് താഴെ എൻ്റെ വീടിൻ്റെ താഴത്തെ നിലയിൽ ഒരു സാധനവുമില്ല, എല്ലാം ഞങ്ങളും മുകളിലേക്ക് മാറ്റി. കാരണം കഴിഞ്ഞ വർഷം എല്ലാം നഷ്ടപ്പെട്ടതാണ്. ആ ആളുകൾക്കൊന്നും അതിനൊരു പരിഹാരവും കിട്ടിയിട്ടില്ല. ഇതാണ് ഒരു വർഷം പൂർത്തിയാകുമ്പോഴത്തെ സ്ഥിതി. ശരി, ശ്രീ ആന്റണി രാജു, മുഖ്യമന്ത്രി ഇന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ തവണ ദുരന്തമുണ്ടായവർക്കുള്ള സഹായധന പ്രഖ്യാപനം. രണ്ടാമത് പറഞ്ഞൊരു കാര്യം, നമുക്ക് മുൻപുണ്ടായ പ്രളയവുമായി ബന്ധപ്പെട്ട ദുരന്തം നേരിടുന്നതിന് സമാഹരിച്ചൊരു തുകയുണ്ട്. ആ തുക നമുക്ക് ഇപ്പോഴത്തെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ വിനിയോഗിച്ചാൽ ആദ്യ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കും ഭാഗികമായി പലതും നഷ്ടപ്പെട്ടവർക്കും കിട്ടേണ്ട ധനസഹായം ചുരുങ്ങും. അപ്പോൾ ആദ്യം നാം കുറേ സമാഹരിച്ചു, അവർക്കൊരു ഭാഗം കിട്ടി, ബാക്കി കിട്ടാനിരിക്കുന്നു, വർഷം ഒന്ന് കഴിഞ്ഞു. അതേ നാവുകൊണ്ട് പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ആദ്യത്തെ പണം, അതായത് കയ്യിലുള്ള പണം ചെലവാക്കിയാൽ ആദ്യത്തെ ആളുകൾക്ക് തന്നെ അത് കിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ, ഒരു പണവും കിട്ടാതിരിക്കുന്ന പുതിയ സാഹചര്യത്തിൽ ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കാകില്ലേ? എവിടെയാണ് പണം? ഇത് കിട്ടും എന്ന് വിശ്വസിക്കാൻ ആദ്യത്തെ ദുരന്തത്തിൻ്റെ ഒരു പാതിയിൽ നിൽക്കുന്നവർ സംശയത്തോടെ നിൽക്കുന്നു. ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് പുതിയ ആളുകൾക്കാകട്ടെ ഞങ്ങൾക്കതാ എന്തെങ്കിലും കിട്ടാൻ പോകുന്നു എന്ന പ്രതീക്ഷയും വെച്ച് പുലർത്താൻ കഴിയില്ല. ചുരുക്കത്തിൽ, ദുരന്താവർത്തങ്ങളിലൂടെ സർക്കാരിനെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഇര സമൂഹം കേരളത്തിൽ വരികയാണ് എന്ന് താങ്കൾ അംഗീകരിക്കുമോ ഇല്ലയോ? ഒരിക്കലും ഇല്ല. ആ വാദങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല. വേണു, കാരണം ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ പി സി വിഷ്ണുനാഥിന് പോലും അദ്ദേഹത്തിൻ്റെ ആരോപണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ആരോപണം അർഹരല്ലാത്ത ചില ആളുകൾക്ക് 200,000 രൂപ കൊടുത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആരോപണങ്ങളിലൊന്ന്. രണ്ട്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന ആരോപണം വ്യാപാരി സമൂഹത്തിന് നഷ്ടപ്പെട്ടത് കിട്ടിയില്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ, അവിടെ ഈ കഴിഞ്ഞ പ്രളയകാലത്ത് കേരളത്തിലുണ്ടായ നഷ്ടം നികത്തുന്ന കാര്യത്തിൽ ഗവൺമെൻറ് ഒരിഞ്ച് പുറകോട്ട് പോയില്ല എന്ന് കണക്കുകൾ വളരെ ക്ലിയറായിട്ട് പറയുകയല്ലേ? അതായത് ഇവിടെ വിഷ്ണുനാഥ് പറഞ്ഞു പലർക്കും കിട്ടാനുണ്ടെന്ന്. 687,843 കുടുംബങ്ങളെയാണ്, അല്ലെങ്കിൽ കുടുംബങ്ങളെയാണ് അഫക്റ്റ് ചെയ്തത്, അഫക്റ്റഡ് ആയിട്ടുള്ള ഫാമിലീസ്. അതിൽ വേണു മനസ്സിലാക്കേണ്ടത്, കേരളത്തിലാകെ ഞങ്ങൾക്ക് അർഹരാണ്, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പരാതിയുമായി വന്നത് വെറും 54,792 പേരാണ്. അതായത് ഏതാണ്ടൊരു 7-8% പരാതികൾ. അപ്പോൾ 92-93% ആളുകളുടെ പ്രശ്നങ്ങൾ ഗവൺമെൻറ് ഒരു പരാതിയുമില്ലാതെ പരിഹരിച്ചു എന്ന് തെളിയിക്കുന്നതാണ് കണക്ക്. ഈ 54,792 പേരുടെ അപ്പീലുകൾ വാങ്ങിച്ചു. ആ അപ്പീലിൽ ഏതാണ്ട് അർഹതയുള്ളവരുടെ മുഴുവൻ ഏതാണ്ട് പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 2,000 താഴെ അപേക്ഷകളാണ് റിജക്ട് ചെയ്തത്, അനർഹരായിട്ടുള്ള ആളുകളുടെ. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് അപേക്ഷിച്ചവരിൽ തന്നെ 95% ആളുകളുടെയും ആളുകൾക്ക് നഷ്ടപരിഹാരങ്ങൾ ഘട്ടം ഘട്ടമായി കൊടുത്തു. ഇവിടെ വേണു ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. അതായത് ഗവൺമെൻറ് പറയുന്നു കഴിഞ്ഞ തവണ സ്വരൂപിച്ച പ്രളയത്തിൽ സ്വരൂപിച്ച ഫണ്ടിൽ നിന്നും ഇതിലേക്ക് കൊടുക്കാൻ കഴിയില്ല. കൊടുക്കാൻ കഴിയില്ല വേണു, കൊടുത്താൽ തകിടം മറിയുകയല്ലേ മൊത്തം. കാരണം ഒരു വീട് വെക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ വീടിന് വേണ്ടി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് കൊടുത്ത എത്രയാണ് അറിയാം? 1,636 കോടി രൂപയാണ് വീടും സ്ഥലത്തിനും വേണ്ടി ഈ ഗവൺമെൻറ് ഈ കഴിഞ്ഞ പ്രളയകാലത്തുണ്ടായിരുന്ന കൊടുത്തത്, 1,636 കോടി രൂപ. വേണു മനസ്സിലാക്കേണ്ടത്, ഒരു വീട് വെക്കുന്നതിനുള്ള മുഴുവൻ പണവും കൊടുത്തിട്ടില്ല. അതായത് ഒന്നാം ഗഡ് കൊടുത്തിരിക്കുന്നു ചില ആളുകൾ, ഒന്നാം ഗഡ് പൂർത്തിയായവർക്ക് രണ്ടാം ഗഡ് കൊടുത്തിരിക്കുന്നു. ഇനിയും വീടുകൾ അർഹരായ നഷ്ടപ്പെട്ട ആളുകൾക്ക് പണി തുടങ്ങിയ ആളുകൾക്ക് 1, 2, 3, 4 ഗഡുക്കൾ കൊടുക്കാൻ കിടക്കുമ്പോൾ ആ പണം അതിനുവേണ്ടി മാത്രമായി ഇയർമാർക്ക് ചെയ്തില്ല എങ്കിൽ ഈ വീട് പൂർത്തിയാകും. പണി തീരാത്ത വീടുകളായി കേരളത്തിലെ ഈ പറയുന്ന ലക്ഷക്കണക്കിന് വീടുകൾ മാറാതിരിക്കാനാണ് കഴിഞ്ഞ പ്രളയകാലത്ത് നഷ്ടപ്പെട്ട വീടുകൾക്ക് കൊടുക്കേണ്ട തുക എടുത്ത് വകമാറ്റി ഇപ്പോഴത്തെ ചെലവഴിച്ചാൽ ഈ നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് പൂർത്തിയാക്കാൻ കഴിയില്ല. ഫൗണ്ടേഷനായി കിടക്കും. അല്ലെങ്കിൽ ഒരു ഞാൻ അതിനകത്ത് യാതൊരു എതിരോപ്പില്ല. അല്ലല്ല, അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ പ്രശ്നം ഇതാണ്, നിങ്ങൾ പണം കയ്യിലുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് തന്നെ പൂർണ്ണമായും അത് എത്തുന്നില്ല എന്ന പരാതി നിലനിൽക്കെ, ഒരു പണവും കയ്യിലില്ലാതെ എന്നാൽ പുതിയ ഒരു വിഭാഗം ഇരകൾ മുന്നിൽ നിൽക്കെ അവർക്ക് സഹായ വാഗ്ദാനം പ്രഖ്യാപിക്കുമ്പോൾ അത് ആ വിഭാഗം എത്രമാത്രം വിശ്വാസത്തോടെ ഏറ്റെടുക്കുമെന്നതാണ്. ജോണു, വേണോ ഒരു കാര്യം, ഈ ഗവൺമെൻറ്റിനെ സമയത്തോളം മറ്റെന്തെല്ലാം പരിപാടികൾ മാറ്റിവെക്കേണ്ടി വന്നാലും
നിർത്തിവെക്കേണ്ടി വന്നാലും പ്രളയത്തിൽ നഷ്ടപ്പെട്ട ആളുകളുടെ കണക്ക് തിട്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് കൊടുക്കേണ്ട പണം കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എവിടെയാ പരാതി? ഇപ്പോൾ കേരളത്തിൽ ഈ കഴിഞ്ഞ പ്രളയ 2018-ലുണ്ടായ പ്രളയകാലത്ത് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾക്ക് കിട്ടേണ്ട കിട്ടിയില്ല എന്നുള്ള എത്ര പേര് പറയുന്നു? ആകെ ഒരു പരാതിയേ ഉള്ളൂ, ഒരു പരാതിയേ ഉള്ളൂ. വേണു 1000 വീട് കെ പി സി സി കൊടുക്കാമെന്ന് പറഞ്ഞു, 150 പോലും കൊടുത്തിട്ടില്ല എന്നുള്ള പരാതി. 10% പോലും കൊടുത്തിട്ടില്ല. ഇവിടെ 95% കൊടുത്തതിനെ കുറിച്ചാണ് ഇവിടെ എന്റെ സ്നേഹിതൻ വിഷ്ണുനാഥ് പരാതി പറയുന്നത്. കൊടുക്കേണ്ടത് പരമഞ്ഞൊരു ഗവൺമെന്റ്. വിഷ്ണു അടുത്ത ഊഴത്തിൽ അതിന് മറുപടി പറയട്ടെ. ശ്രീ സി ആർ നീലകണ്ഠൻ ഈ ചർച്ചയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സി ആർ, ഇവിടെ ഇന്നിപ്പോൾ സർക്കാർ കൊടുത്തിരിക്കുന്ന കണക്കുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനം വീടുകളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതുമാത്രം ഞാൻ പറയാം. പൂർണ്ണമായി തകർന്ന വീടുകൾ 15,664, പൂർത്തിയായത് 6,664. എന്നുവെച്ചാൽ 3/3 പൂർത്തിയായിട്ടുണ്ട്. ചെലവിട്ടത് 317.76 കോടി. ഭാഗികമായി തകർന്ന വീടുകളുടെ കണക്ക് 3,06,467. സഹായം നൽകിയത് 2,81,986 വീടുകൾക്ക്. ചെലവിട്ടത് 1,539.50 കോടി രൂപ. അപ്പോൾ ഇത് മോശം ഒരു റെക്കോർഡാണോ? രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ഇപ്പോൾ പുതിയ ഇരകൾക്കും കഴിഞ്ഞ തവണത്തേത് അത്രയും വലിയ ആഘാതവും അത്രയും മേഖലയും അത്രയും ജീവഹാനിയും ഉണ്ടായിട്ടില്ല എങ്കിലും അതേ രൂപത്തിൽ തന്നെയുള്ള സഹായങ്ങൾ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ആ കൂട്ടർക്ക് ആശ്വാസമാകുമോ? അതായത് ഇന്നിപ്പോൾ ദേശാഭിമാനി ഈ രണ്ട് ക്യാമ്പുകളിലും ഈ ദുരന്ത സ്ഥലങ്ങളിലും വിവിധ ക്യാമ്പുകളിലും സന്ദർശിച്ച് മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് ഇതാണ്. സങ്കടങ്ങൾ കേട്ട് ഒരു നിമിഷം നിശബ്ദനായി, പിന്നെ കൈപിടിച്ചാശ്വസിപ്പിച്ചു, തളരരുത്, എല്ലാവരും ഒപ്പമുണ്ട്, നമുക്ക് അതിജീവിക്കാം. ഇത് കേട്ട ആ ആളുകൾക്ക് ദാ ഇദ്ദേഹത്തെ വിശ്വസിക്കാം. ഇതിന് മുൻപ് സമാനമായ ദുരന്തമനുഭവിച്ച ആളുകൾക്ക് ഒപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു, അവർക്കൊപ്പം അതിജീവനത്തിൻ്റെ ഭാഗമായി നിന്നു, അവരെ അതിജീവിപ്പിച്ചു, ഞങ്ങൾക്കും ഇതാ കൈത്താങ്ങുമായി വരുന്നു എന്ന പ്രതീക്ഷയോടെ കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഞാനത് പൂർണ്ണമായും ഉണ്ടോ എന്നോ ഇല്ല എന്നോ ഉത്തരം പറയുന്നില്ല. കാരണം എല്ലാം നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ആര്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ആശ്വാസം പറഞ്ഞാൽ അത് വേണ്ട എന്നോ അതിൽ അവിശ്വസിക്കാനോ അവർക്ക് കഴിയില്ല. കാരണം അവരുടെ ഏക പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി അവരെ അല്ലെങ്കിൽ സർക്കാർ അവരെ സഹായിക്കുമെന്നുള്ളത്. അതുകൊണ്ട് അവരത് അവിശ്വസിക്കാൻ എന്ന് ഞാൻ കാണുന്നില്ല. കാരണം അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം വേണു ചോദിച്ചത്, കഴിഞ്ഞ തവണത്തെ പുനരധിവാസം സംബന്ധിച്ച് വേണു ഇപ്പോൾ നേരത്തെ ഉന്നയിച്ച കണക്കുകൾ, ആ കണക്കുകൾ ഈ പറഞ്ഞതുപോലെ 15,000 വീടുകളിൽ 6,000 വീടുകൾ പൂർത്തിയായി എന്ന് പറയുമ്പോൾ ബാക്കി എന്തുകൊണ്ട് പൂർത്തിയായില്ല? പല കാരണങ്ങളുണ്ടാവാം. നേരത്തെ ആൻ്റണി രാജു പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളായിട്ടായിരിക്കും കൊടുക്കുന്നത്. അത് അതിന് തടസ്സങ്ങളുണ്ടോ, അത് എത്രത്തോളം മുമ്പോട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ പ്രളയത്തിലായാലും ഈ പ്രളയത്തിലായാലും വീട് പോയവർക്ക് ഒരുപോലെ തന്നെയാണ്. ഏത് പ്രളയത്തിൽ പോയി എന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ല. കാരണം അവരുടെ വീട് പോയി, അവരുടെ ജീവിക്കാനുള്ള വീട് പോയി, അവരുടെ സർവസ്വം. വീട് മാത്രമല്ല, ഇപ്പോൾ കാർഷിക മേഖലയിൽ ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കഴിഞ്ഞ പ്രളയത്തിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ച കാർഷിക മേഖലയിൽ വേണ്ടത്ര സഹായം കിട്ടിയിട്ടില്ല എന്ന കാര്യം കർഷകരുമായി അടുത്ത് ബന്ധമുള്ള ശ്രീ ആൻ്റണി രാജുവിനും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വലിയ തോതിലുള്ള പരാതി കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പല സാങ്കേതികത്വങ്ങളുടെ കാര്യം ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞൊരു കാര്യം, 10,000 രൂപ കൊടുത്തത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പലർക്കും. അവിടെ ഒരു പ്രശ്നമുണ്ട്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കിട്ടേണ്ട പണം 10,000 രൂപ മാസങ്ങൾ കഴിഞ്ഞ് കൊടുക്കുന്നു. ഇപ്പോഴും ഒരു പ്രശ്നം എന്താ വെച്ചാൽ വില്ലേജ് ഓഫീസറും അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഒക്കെ പരിശോധിച്ച് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ആ ലിസ്റ്റ് പരിശോധിച്ച് യഥാർത്ഥത്തിൽ എനിക്കതിൽ വലിയ വിയോജിപ്പ് അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്ന, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഇറങ്ങിപ്പോരേണ്ടി വന്ന ആളുകൾക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് വേണം ആ വീട് ക്ലീൻ ചെയ്യാനും അവിടെ കിടക്ക വാങ്ങിക്കാനും പായ വാങ്ങിക്കാനും. കഴിഞ്ഞ തവണ നമ്മൾ ഓർക്കണം, ഒരുപാട് സഹായങ്ങൾ പുറത്തുനിന്ന് വലിയ തോതിൽ വന്നിരുന്നു. ഈ വീടുകളൊക്കെ റീഫർണിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് അവർക്ക് കിടക്കാനുള്ള പായ, എനിക്ക് തന്നെ നന്നായിട്ടറിയാം, എത്രയോ വീടുകളിൽ പായയും പുതപ്പും ഒക്കെ പൊതുസമൂഹം കൊടുത്തിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു ഒഴുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 10,000 രൂപ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ ക്രിട്ടിക്കലാണ്. അത് എത്ര വേഗം കൊടുക്കും എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചിരിക്കും അവരുടെ വിശ്വാസം. ഇനി ആൻ്റണി രാജു പറഞ്ഞു കഴിഞ്ഞ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത്, കഴിഞ്ഞ തവണത്തെ ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല. ഞാൻ ഒരല്പം മുമ്പ് മറ്റൊരു ചാനലിൽ ധനമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ തവണ 4,000 കോടി രൂപ കിട്ടി,
അതിൽ 2000 ചെലവാക്കി ഇനി 1000 അവിടെ വെക്കണം ആന്റണി രാജു പറഞ്ഞ കാര്യങ്ങൾക്ക് അതായത് ഈ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നാലാം ഘട്ടം വീട് നിർമ്മാണത്തിന് ബാക്കി 1000 കോടിയിൽ നിന്ന് ഇത്തവണത്തെ ധനസഹായം ഇത്തവണത്തെ ആളുകൾക്ക് ധനസഹായം കൊടുക്കുമെന്ന് തന്നെയാണ് ധനമന്ത്രി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിൽ എനിക്കറിയില്ല അപ്പോൾ അതിനർത്ഥം ഇവരിപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ട് പൈസ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഇക്കാര്യത്തിലില്ല പ്രളയ ദുരി ഞാൻ പറഞ്ഞ വക മാറ്റി ചിലവാക്കുന്ന കാര്യമല്ല പ്രളയ ദുരിതാശ്വാസം 2018 പ്രളയ ദുരിതാശ്വാസം 2019 അപ്പോൾ അത് കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട് അതുകൊണ്ട് ഇത് മുടക്കമില്ലാതെ കൊടുക്കാൻ സർക്കാരിന് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നാൽ മതി സാങ്കേതിക പ്രശ്നങ്ങളാണ് വേണു പലപ്പോഴും ഇത് അതിന് വേണ്ട രീതിയിലുള്ള ഒരു മോണിറ്ററിംഗ് ഇല്ലാതെ വരികയും ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു റെസ്ക്യൂ റിലീഫ് ഓപ്പറേഷനിൽ ഉണ്ടായ ഒരു മോണിറ്ററിംഗ് റീബിൽഡിങ്ങിലും അല്ലെങ്കിൽ റീഹാബിലിറ്റേഷനിലും ഉണ്ടായില്ല എന്ന പരാതി വ്യാപകമായി ഉണ്ടായിരുന്നു ഇത്തവണ അത് അതിൽ കൂടുതലാവും കാരണം പൊതുസമൂഹത്തിൻ്റെ പിന്തുണ പഴയതുപോലെ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് ശരി മുഖ്യമന്ത്രിയാണല്ലോ വലിയ ആൾ അതുകൊണ്ട് നമുക്ക് ധനമന്ത്രി പറഞ്ഞ കാര്യത്തിലല്ല മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൽ തന്നെ നിൽക്കാം കഴിഞ്ഞ തവണത്തെ പണം ഇതിനുപയോഗിക്കില്ല എന്ന കാര്യത്തിൽ ഒരിടവേളയിലേക്ക് പോയതിനു ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു വിഷ്ണു മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപ് നിങ്ങൾ വാഗ്ദാനം ചെയ്ത 1000 വീടുകൾ അല്ലേ അതെന്തായി എന്ന ശ്രീ ആന്റണി രാജുവിൻ്റെ സംശയത്തിനുള്ള മറുപടി എന്താണ് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് യാതൊരു പണവും സമാഹരിച്ചിട്ടില്ല ഞങ്ങൾ പാർട്ടിയുടെ കമ്മിറ്റികൾ വഴിയാണ് മണ്ഡലം കമ്മിറ്റികൾ വഴി ഈ വീട് പണിയാനുള്ള തുക സമാഹരിക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ തന്നെ പലപ്പോഴും കേരളത്തിലെ മിക്കവാറും പ്രദേശങ്ങളൊക്കെ തന്നെ ഫ്ലഡ് അഫക്റ്റഡ് ആയത് കാരണം മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും ഈ പണങ്ങൾ അവർക്ക് തരാനുള്ള പരിമിതി ഉണ്ടായി എന്നാൽ പോലും 350 വീടുകൾ ഇപ്പോൾ തന്നെ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ് അത് ഞങ്ങൾക്ക് മറ്റു ചില PCC ഉദാഹരണത്തിന് കർണാടകത്തിലെ PCC ഇപ്പോൾ വീണ്ടും 1 കോടി രൂപ തന്നിട്ടുണ്ട് അതിലേക്ക് അങ്ങനെയുള്ള പാർട്ടി സംവിധാനങ്ങളിൽ നിന്നാണ് നമ്മുടെ MPമാരുടെ MLAമാരുടെ പണം പോലും നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് കൊടുക്കാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി പോലും കോൺഗ്രസ് MPമാരോട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ MPമാരോടും ചീഫ് മിനിസ്റ്റർമാരോടും ആ പണം ചീഫ് മിനിസ്റ്ററുടെ റിലീഫ് ഫണ്ടിലേക്ക് കൊടുക്കാനാണ് പറഞ്ഞത് അത് ഞങ്ങൾ അതിനുശേഷം പാർട്ടി രൂപത്തിൽ സമാഹരിച്ച തുക ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഞങ്ങളുടെ ജനപ്രതിനിധികളായിട്ടുള്ളവരുടെ കണക്ക് ഞങ്ങൾ എടുത്തിട്ടില്ല ശ്രീ VD സതീശനാണെങ്കിലും ശ്രീ ഹൈബി ഈഡൻ ആണെങ്കിലും ശ്രീ അൻവർ സാദത്ത് ആണെങ്കിലും ശ്രീ റോജി എം ജോൺ ആണെങ്കിലും അങ്ങനെയുള്ള ഈ മേഖലയിലെ MLAമാർ ജനപ്രതിനിധികൾ അവർ വെച്ചു കൊടുത്തിക്കൊണ്ടിരിക്കുന്ന വീടുകൾ ഈ കണക്കിലേക്ക് ഞങ്ങൾ പെടുത്തിയിട്ടില്ല അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്നുമാകെയും വിദേശത്തു നിന്നുള്ള മലയാളികളുടെ കയ്യിൽ നിന്നും സിനിമാ താരങ്ങളുടെ കയ്യിൽ നിന്നും ഈ കേരളത്തിലെ ജനങ്ങളുടെ ദുരിതം തീരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെ കയ്യിൽ നിന്നും 4000 കോടിയോളം രൂപ സമാഹരിച്ച ആളുകളുടെ അതിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ സംവിധാനത്തിനകത്ത് നിന്ന് പൊതുജനങ്ങളിൽ നിന്നും പണം ശേഖരിക്കാതെ നടത്തിയ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ കണക്കാണ് ഞാൻ പറഞ്ഞത് 350 വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ശ്രീ ആന്റണി രാജു പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം അദ്ദേഹം പറഞ്ഞ കണക്ക് കേട്ടുകഴിഞ്ഞാൽ 95% ജനങ്ങൾക്കും അവരാഗ്രഹിച്ച അത്രയും തുക അവർക്കുണ്ടായ നഷ്ടം നികത്തി എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു CPM MLA കൊണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി ആന്റണി രാജു മാതൃഭൂമിയിൽ പറഞ്ഞതുപോലെ പറയിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ് കാരണം നാട്ടുകാർ കൈകാര്യം ചെയ്യും കാരണം ഫീൽഡിലേക്ക് താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നഷ്ടപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഈ പ്രളയം മൂലമുണ്ടായ നഷ്ടവും ലഭിച്ച നഷ്ടപരിഹാരവുമായി സംബന്ധിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥ ചിത്രം വ്യക്തമാകുമ്പോൾ ശ്രീ ആന്റണി രാജുവിന് ഈ സ്ഥിതി മനസ്സിലാകും അപ്പോൾ അത് പരിശോധിക്കാൻ അദ്ദേഹം തയ്യാറാകുമെന്ന് ഞാൻ കരുതുകയാണ് ഇനി വേണു ഇവിടുത്തെ പ്രശ്നം എന്താണ് ജനങ്ങൾ വല്ലാതെ ഈ റെസ്ക്യൂവിൽ സഹായിച്ചു മത്സ്യത്തൊഴിലാളികൾ വല്ലാതെ വന്നു അവരാണ് ഇതിൻ്റെ ഒരു നായകന്മാരായി മാറിയത് റീഹാബിലിറ്റേഷൻ്റെ മുമ്പുള്ള റിലീഫ് വർക്കിൽ ലോകത്തിൻ്റെ നന്മ കേരളത്തിലേക്ക് ഒഴുകി റീബിൽഡിലേക്ക് വരുമ്പോൾ ഏതാണ്ട് പൂർണ്ണമായും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് പിന്നെ സർക്കാരിന് അല്ലാത്ത സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കെയർ ഹോം പദ്ധതി നടപ്പിലാക്കി സർക്കാർ കെയർ ഹോം എന്ന് പറഞ്ഞാൽ സഹകരണ ബാങ്കിൽ വീട് വെച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ സർക്കാരിൻ്റെ ചിലവിലാണ് അതെല്ലാം പെടുത്തിയെടുത്തത് പക്ഷേ സഹകരണ ബാങ്കിൽ പാവപ്പെട്ട ജനങ്ങൾ നിക്ഷേപിക്കുന്ന പണം ഉപയോഗിച്ച് അവൻ്റെ പണം ആ ബാങ്കുകാർ വീട് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ജനം ജനത്തിന് വീട് വെച്ചു കൊടുക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി വേണം ഒരു മിനിറ്റ് തന്നാൽ മതി ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ അമർഷം ഉണ്ടാകുന്നത് എവിടെയാണ് ഇങ്ങനെ ലഭിച്ച പണത്തിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്
ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു സർക്കാർ ഉത്തരവ് ഞാൻ വായിക്കാം. ഈ ആ ഉത്തരവിൻ്റെ ഡേറ്റ് 8/5/2019 അത് റീബിൽഡ് കേരള എന്ന് പറയുന്ന ഇതിൻ്റെ എല്ലാം ഒരു സംവിധാനത്തിന് തിരുവനന്തപുരത്ത് ഒരു ഓഫീസ് വേണം. ആ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപമുള്ള വളരെ വിവാദമായ ഒരു കെട്ടിടം, അറിയാമല്ലോ അക്കാദമിയിലെ ശ്രീ നാരായണ നായരുമായി ബന്ധപ്പെട്ട കെട്ടിടം, ആ കെട്ടിടം വാടകയ്ക്കെടുത്തു. ഈ ഉത്തരവ് തന്നെ പറയുന്നു 5 വർഷത്തെ ലീസിനേക്കാണ്, 5 വർഷത്തെ വാടകയ്ക്കെടുത്ത ഒരു കെട്ടിടത്തിൻ്റെ 4-5 മുറിയിൽ ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അനുവദിച്ചിരിക്കുന്ന തുക 88 ലക്ഷം രൂപയാണ്, 88,50,000 ഒല്ലി. ഈ ഒരു ഈ 88 ലക്ഷം രൂപയ്ക്ക് ശ്രീ ആന്റണി രാജു എത്ര പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു? ഇപ്പം നിങ്ങൾ 10,000-20,000 രൂപ കൊടുത്ത് തൃപ്തിപ്പെടുത്തിയിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ശരിയായ നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുമായിരുന്നു? ഇനി അതിൻ്റെ അവസാന വരി മാത്രം ഇത്തരം ഒരു ചർച്ചയുടെ സമയപരിമിതി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇതിനെക്കുറിച്ച് പറയുന്നു, എക്സ്പെൻഡിച്ചർ ഇൻ ദിസ് റിഗാർഡ് വിൽ ബി മെറ്റ് ഫ്രം ദ ഹെഡ് ഓഫ് അക്കൗണ്ട് പോസ്റ്റ് ഫ്ലഡ് പ്രോജക്ട്സ് അണ്ടർ ദ റീബിൽഡ് കേരള. ഈ പിന്നെ നമ്മുടെ വിവാദ കെട്ടിടം, വിജിലൻസ് അന്വേഷണമുള്ള കെട്ടിടത്തിൻ്റെ 4-5 മുറിയിൽ ഈ പറഞ്ഞ ഇൻറ്റീരിയർ ചെയ്യാൻ 88 ലക്ഷം കൊടുക്കേണ്ടത് റീബിൽഡ് കേരളയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ഇന്നിപ്പോൾ നിയമിച്ച വേലപ്പൻ നായർ ഇന്നലെ ചുമതലയെടുത്ത സമ്പത്ത് പ്രളയമാണ്, ദുരിതമാണ്, പ്രയാസമാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ അവനെ ഭീഷണിപ്പെടുത്തി സാലറി ചലഞ്ച് അടക്കം പണം സമാഹരിച്ചതിന് ശേഷം ഈ രൂപത്തിൽ പണം ചിലവഴിക്കുമ്പോൾ ജനങ്ങൾ കമർഷമുണ്ടാകുന്നതിന് അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ശരി, ശ്രീ ആന്റണി രാജു, വിഷ്ണു ഇപ്പോൾ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യമുണ്ട്, ജനങ്ങൾ തന്നെ ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഈ കെയർ ഹോം പദ്ധതിയുടെ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചത്. ഞാനത് കുറച്ചുകൂടെ ഒന്ന് വിപുലപ്പെടുത്തുകയാണ് ശ്രീ ആന്റണി രാജു. എന്താണ് നമ്മുടെ സർക്കാർ സംവിധാനം ഈ ദുരന്തത്തിന് ശേഷം എന്നതിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് എൻ്റേത്. ഇന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി, നല്ല വാചകമായിരുന്നു അത്, എത്ര ചെറിയ തുകയും ചെറുതല്ല, എത്ര വലിയ തുകയും വലുതല്ല. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഹമഹമികയ പണം എത്തിക്കണം എന്നാണ് എല്ലാവരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഇപ്പോൾ പ്രളയം വന്നു കഴിഞ്ഞാൽ കുറേ ആളുകൾ മരിക്കും, കുറേ ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ജനത്തിൽ നിന്ന് പണം സമാഹരിക്കും, അത് വിതരണം ചെയ്യും. ഇനിയിപ്പോൾ രണ്ടാമത് ദുരന്തം വന്നു. അപ്പോൾ വീണ്ടും പറയുകയാണ്, എത്ര ചെറിയ തുകയും ചെറുതല്ല, എത്ര വലിയ തുകയും വലുതല്ല. അപ്പോൾ ജനം പണം കൊടുക്കണം. അങ്ങനെ ജനങ്ങൾ മരിക്കുന്നു, മരിച്ചവർക്ക് വേണ്ടി ജനങ്ങൾ തന്നെ പണം നൽകുന്നു, ജനങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുന്നു, ആ നഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ പണം നൽകുന്നു. ഇതിൻ്റെ ഒരു ഇടനിലക്കാരൻ എന്ന റോളിലേക്ക് സർക്കാർ മാറുകയാണ്. ഒന്നുകിൽ ആളുകളെ രക്ഷപ്പെടുത്തണം, ഒന്നുകിൽ ആളുകളുടെ ജീവഹാനി ഉണ്ടാകാതെ നോക്കണം. ഇതിന് രണ്ടിനും കെൽപ്പില്ല. ആകെ കെൽപ്പുള്ളത് ദാ ഇത്രയും ആളുകൾ പോയി, ഇത്രയും ആളുകൾ പണം തന്നാൽ ഇത്രയും ആളുകൾക്ക് കൊടുക്കാം. ഈ കണക്കപ്പിള്ള മനോഭാവമായി നിൽക്കുന്ന ഒന്നാണ് കേരളത്തിൻ്റെ സർക്കാർ സംവിധാനമെങ്കിൽ അതിനപ്പുറം ജനങ്ങൾക്ക് അമർഷം തോന്നാവുന്ന മറ്റൊന്നുമില്ല. ശ്രീ ആന്റണി രാജു, ഒന്നാമത്തെ ചോദ്യം അതാണ്. വേണു, ഈ വേണു പറയുന്നത് കേട്ടാൽ ഈ പ്രളയം ഉണ്ടാക്കിയത് LDF ഗവൺമെൻറ് ആണെന്നാണ് തോന്നുന്നത്. അതൊന്നും അല്ലല്ലോ, ഒരു അപ്രതീക്ഷിതമായ ഒരു പ്രളയം, ഒരു പ്രകൃതി ദുരന്തമുണ്ടായി. ആ ദുരന്തത്തെ ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അത് പരിഹരിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളത് ഏതൊരു ഗവൺമെൻറ്റും ജനാധിപത്യ സംവിധാനം ചെയ്യേണ്ടത്. ഇത് ഇവിടെ സംസ്ഥാനം ഈ ഗവൺമെൻറ് മാത്രമല്ല, ഇന്ത്യയിലെ ഏത് ഗവൺമെൻറ്റും ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു തന്നെയാണ് എല്ലാ വികസന പ്രവർത്തനം നടത്താൻ. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്ന് പാർട്ടി ഫണ്ട് എടുത്താണോ ചെയ്യുന്നത്? അല്ലല്ലോ, ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ്റുകളും എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അല്ലാതെ വേറെ ഇടത്തുനിന്ന് പണം എവിടെ നിന്ന് സമാഹരിക്കാനാണ്? പക്ഷേ ആ പണം ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ട കർത്തവ്യം ജനങ്ങൾക്കുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ ശ്രീ വിഷ്ണുനാഥ് പറഞ്ഞ 1-2 കാര്യങ്ങൾ, സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞു, ഏതോ അഡ്വക്കേറ്റുണ്ട് ഓഫീസിലെ വക്കീലിൻ്റെ നിയമനം. മിസ്റ്റർ PC വിഷ്ണുനാഥ്, ഇതൊന്നും തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രളയത്തിന് കിട്ടിയ പണത്തു നിന്നോ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്നത് ശരിയാണോ എന്ന് വിഷ്ണുനാഥിനെ പോലെയാണ്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ, അതിനുശേഷം ഞാൻ അനുബന്ധ ചോദ്യങ്ങളിലേക്ക് വരികയാണ്. അല്ലല്ല, പറയാം, അനുബന്ധ ചോദ്യങ്ങളിലേക്കും വരികയാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞു, ശരിയാണ്, നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്നെടുക്കുന്നതല്ല എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അത് ശരിയാണ്. ഉത്തരവാദിത്തത്തോടെ ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. കാരണം ജനങ്ങളാണല്ലോ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ പൈസ കൊടുക്കുന്നതും അത് കൈകാര്യം ചെയ്യുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നതും എന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇന്നിപ്പോൾ അകാലത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ ബഷീറിൻ്റെ വീട്ടിലേക്കുള്ള സഹായം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ഈ പ്രളയ ദുരിതാശ്വാസത്തിൽ നിന്നല്ല, അല്ല, എനിക്ക് തർക്കമില്ല.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്. ശരി, അതും ഈ നിങ്ങളാണല്ലോ ഈ പല ഈ പറയുന്ന അക്കൗണ്ട് ഹെഡ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് എല്ലാം ജനങ്ങളുടെ പണമാണല്ലോ. ശരി, ഒരു സാങ്കേതിക ന്യായം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്, ആ കുടുംബത്തിന് അത് കിട്ടട്ടെ, അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു അങ്ങേയറ്റം എല്ലാ നിയമങ്ങളും ലംഘിച്ച ഒരാളെ നിയമത്തിൻ്റെ എല്ലാ ചങ്ങലകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിപ്പിച്ചതിന് ശേഷം, അതിന് അരുനിന്നതിന് ശേഷം ഒരു സർക്കാർ സംവിധാനം പണം ആ കുടുംബത്തിന് നൽകുമ്പോൾ അത് നീതിയുടെ നിർവഹണമല്ല, അത് നീതിയുടെ നിർവഹണമല്ല. ഇവിടെ ഈ പറയുന്ന വ്യക്തിയെ എങ്ങനെയൊക്കെ സംരക്ഷിച്ചു എന്ന് കേരളത്തിലെ ഉന്നത നീതിപീഠം അടക്കം ചോദിക്കുന്നത് ബഷീറിൻ്റെ കുടുംബത്തോടല്ല, ഈ മുഖ്യമന്ത്രിയുടെ സർക്കാർ സംവിധാനത്തോടാണ്, പോലീസ് സംവിധാനത്തോടാണ്. ആ കാര്യങ്ങളിൽ കുറ്റകരമായ അനാസ്ഥ മുഴുവൻ കാട്ടിയിട്ട് ദാ വീട്ടിലേക്ക് 2 ലക്ഷം വീതം 3 പേർക്ക് 6 ലക്ഷം, മലയാള സർവകലാശാലയിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അർഹമായ ജോലി ബഷീറിൻ്റെ ഭാര്യയ്ക്ക്. ഇങ്ങനെ പറഞ്ഞ് കണക്ക് പുസ്തകം പൂട്ടുന്നത് അങ്ങേയറ്റം സംവേദനക്ഷമമല്ലാത്തൊരു മനസ്സിനും ഒരു ഭരണാധികാരിക്കും ഒരു സർക്കാർ സംവിധാനത്തിനും മാത്രമേ ഉചിതമായി തോന്നൂ. ഇതാണ് വിഷ്ണു മുന്നോട്ട് വയ്ക്കുന്ന ജനകീയ രോഷം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വേണു, നമ്മുടെ ഈ പ്രളയത്തിൻ്റെ ദുരന്തത്തിൻ്റെ ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മളിവിടെ അതിനിടയ്ക്ക് ഈ ബഷീറിൻ്റെ മരണത്തെ കൂട്ടിക്കുഴച്ചത് ഒട്ടും ശരിയായില്ല. കാരണം ഇത് രണ്ടും വ്യത്യസ്തമായ സംഭവങ്ങളാണ്, വ്യത്യസ്തമായ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് പോകുന്നതാണ്, ഇതിനൊക്കെ പ്രൊവിഷൻസ് ഉള്ളതാണ്. ഈ ദുരിതാശ്വാസ നിധിയിലേക്ക്, പ്രളയ നിധിയിലേക്ക് വന്ന പണമെടുത്ത് ബഷീറിന് കൊടുത്താൽ വേണു പറയുന്നത് എല്ലാം ജനങ്ങളുടെ പണമാണ്. കാതലായ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിൽ അതിന് കുറ്റകരമായി എന്തെങ്കിലും ഒരു പ്രവൃത്തി ഒരു സർക്കാർ സംവിധാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ ഉണ്ടായെങ്കിൽ അയാളെ അങ്ങനെ തന്നെ ഒരു തരം നിയമത്തിൻ്റെയും കുരുക്കിൽ പെടാതെ രക്ഷപ്പെടുത്തി മാറ്റി നിർത്തിയതിന് ശേഷം ഇങ്ങനൊരു സഹായധനം പ്രഖ്യാപിക്കുന്നതിലെ സർക്കാർ സംവിധാനത്തിൻ്റെ മനുഷ്യത്വമില്ലായ്മ, ഞാൻ ചോദിക്കട്ടെ, നീതിപൂർവകമായ സംവിധാനമല്ല സർക്കാർ എന്ന വിമർശനം ക്ഷണിച്ചു വരുത്തുന്ന വിധത്തിലുള്ളതാണ്. അല്ലെ, ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാനിപ്പോൾ ആ കേസിൻ്റെ മെറിറ്റിലേക്കോ അതിൻ്റെ വിശദാംശങ്ങളിൽ ഞാൻ കടക്കുന്നില്ല, കാരണം ഞാൻ ആ ചർച്ചയുടെ ഇതിനകത്ത് അതിനൊരു വിഷയമാക്കി ചർച്ചയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് നമുക്ക് വേണേൽ വേറെ ചർച്ച ചെയ്യാം. അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കുറ്റകരമായ അനാസ്ഥ കൊണ്ട് ആ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതിൻ്റെ പേരിൽ ആ കുടുംബത്തിന് ആ ദുരന്തത്തിൽ അർഹമായ എന്തെങ്കിലും ഒരു സാമ്പത്തിക ചോദ്യം അങ്ങേക്ക് മനസ്സിലാകാത്തത് ഞാൻ ചോദിക്കുന്നത്, സർക്കാർ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കണം. ഇപ്പോഴും കവളപ്പാറയിൽ നിന്ന് ഓരോ മണിക്കൂറുകളിലും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നു, ചിലപ്പോൾ കിട്ടാതെ പോകുന്നു. ഗൗരവതരമായ ഊർജിതമായ ഒരു തരം ഈ പറയുന്ന രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനവും നടക്കാതിരിക്കുന്നത് കൊണ്ടാണ് 6 ദിവസം കഴിഞ്ഞു 7 ദിവസം കഴിഞ്ഞു ഇതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സെക്കൻഡ്, അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ കൃത്യവിലോപം, അതിനുശേഷം ഇനി ഇത്ര പേർ മരിച്ചുവെങ്കിൽ അവർക്കുള്ള ഇത്ര വെച്ചിട്ടുള്ള പണം ഞങ്ങൾ ഇന്ന് ഡിക്ലെയർ ചെയ്യുന്നു, ഇതിലൊരു വലിയ പൊരുത്തക്കേടുണ്ട്, ഒരു നീതികേടുണ്ട്. വേണു, ഈ ദുരന്ത ഭൂമിയിലുള്ള ഒരാൾ പോലും ഉന്നയിക്കാത്ത വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് വേണു ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം അവിടെ എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യത്തിൽ എത്തിപ്പെടാവുന്നതിൻ്റെ വേഗതയിൽ അവിടെ എത്തിച്ചേർന്നു, അവിടെ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു. അവിടെ 20-25 അടി പൊക്കത്തിൽ വെള്ളം ചെളിവെള്ളമായി കിടന്നതിൻ്റെ മണ്ണ് മൂടിക്കിടന്ന് ഒരു മനുഷ്യന് പോലും ഇറങ്ങാൻ കഴിയാത്ത ദിവസങ്ങൾ, അവിടെ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. വേണു, ഇവിടെ കേരള ഗവൺമെൻറ് മാത്രമാണോ, കേന്ദ്ര ഗവൺമെൻറ് സഹായം, കേന്ദ്രത്തിൻ്റെ സേനയുടെ സഹായം, കേന്ദ്രത്തിൽ ഈ ദുരന്ത നിവാരണ സേനയുടെ സഹായം, അപ്പോൾ അവരെല്ലാം ഒളിച്ചു മാറിയത് അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അവരെല്ലാം വന്നു. പക്ഷേ ഇതിനൊക്കെ അവിടുത്തെ ക്ലൈമറ്റ് ഒരു ഘടകമാണ്. ഇതിന് 10-25 അടി പൊക്കത്തിൽ ചെളിമണ്ണ് നിറഞ്ഞു കിടക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ളവരെ ഇറങ്ങിച്ചെന്ന് കണ്ടെത്താനുള്ള വിദ്യ എന്താണെന്നുള്ള എനിക്കറിയില്ല. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, ജനപ്രതിനിധികൾ ഒന്നും തന്നെ ഉന്നയിക്കാത്ത വളരെ ഗുരുതരമായ വളരെ ഉന്നയിച്ചിരുന്ന വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ദുരന്ത ഭൂമിയിൽ, ഈ മണ്ണിടിച്ചിലിൽ, ഈ ഉരുൾപൊട്ടലിൽ മനുഷ്യജീവൻ കണ്ടെത്താൻ അവശേഷിക്കുന്ന ഒരാളെങ്കിലും ഉണ്ട് കണ്ടെത്താൻ എത്രയോ ശ്രമകരമായ ജോലി അവിടെ 100-ആയിരക്കണക്കിന് ആളുകളുടെ സഹായത്തോടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ കണ്ടില്ല എന്ന് അടിക്കുകയാണ്. അങ്ങ് വിചാരിക്കുന്ന പോലെ ഗുരുതരമായ ആരോപണമാണ് ഇത് എന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ ശരി, അങ്ങ് കരുതിക്കോളൂ. പക്ഷേ ഇത് ഇന്നിപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ചതുപോലെ എൻ്റെ നാവിൽ വന്നതല്ല, 2-3 ദിവസമായി ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യവുമാണ്. ശ്രീ എം ടി രമേശ്, അങ്ങിപ്പോൾ കവളപ്പാറ, പുത്തുമല ആ ഭാഗങ്ങളൊക്കെ പോയ ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അവിടെ ഇപ്പോൾ ഈ മൃതദേഹം വീണ്ടെടുക്കുക എന്നത് മാത്രമാണ് സാധ്യമായിരിക്കുന്നത്. ആ കാര്യത്തിലെങ്കിലും കുറ്റമറ്റ രൂപത്തിൽ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചുവെന്ന ബോധ്യം അങ്ങേക്കുണ്ടോ? ഒട്ടുമില്ല വേണു. ഞാനിന്ന് കവളപ്പാറയിൽ ഉച്ച മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ആന്റണി ജോർജ് രാജു പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ പരാതിയുണ്ട്. ആൾക്കാർക്ക് പരാതി ഇപ്പോൾ ദുരന്തം തടയാൻ പലതും ചെയ്യാമായിരുന്നു, സാധിച്ചില്ല. അതിപ്പോൾ ആരും ദുരന്തം വരുമെന്ന് വിചാരിക്കില്ലല്ലോ. പക്ഷേ ജിയോളജിക്കൽ വകുപ്പിന് നേരത്തെ തന്നെ മുന്നേ അവർ പരാതി കൊടുത്തത് അതൊന്നും ഒന്നും കേട്ടില്ല. അത് അവിടെ ഇരിക്കട്ടെ, അത് പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, ഇപ്പോഴല്ല. പക്ഷേ അതിനുശേഷം ഇത് ഏഴാമത്തെ ദിവസമാണ്. ഏഴാമത്തെ ദിവസമായിട്ടും ഇന്നവിടെ ഈ രക്ഷാപ്രവർത്തകരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. പിന്നെ ഈ ഏതെങ്കിലും സമയത്ത് ആളുകളുടെ ബോഡി കിട്ടുമെന്ന് കാത്തിരിക്കുന്ന ബന്ധുക്കളായിട്ടുള്ള കുറേ ആളുകളുണ്ട്. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, മാധ്യമ പ്രവർത്തകന്മാരുണ്ട്. ഇതിനപ്പുറത്ത് ഒരു സർക്കാരിൻ്റെ പ്രതിനിധി ആകെ അവിടെ ഒരു തഹസിൽദാരും ഒരു ഡെപ്യൂട്ടി തഹസിൽദാരുമുണ്ട്. അതല്ലാതെ അവിടെ ജനപ്രതിനിധികളില്ല. ആന്റണി രാജു പറയും പോലെ അവിടെ ജനപ്രതിനിധികൾ വേണ്ടേ? പരാതിപ്പെടണമെങ്കിൽ ആരോട് പരാതിപ്പെടണം? അവർ പരാതിപ്പെടുന്നത് അവിടെ 24 മണിക്കൂറും കാത്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകന്മാരോട്. അവിടുത്തെ നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഒരു വീട്ടിലെ 4-5 പേര് മണ്ണിനിടയിലായിട്ട് ഒരാളെ പോലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാതെ അവിടെ വിഷമിച്ചിരിക്കുന്നവർ അവർ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അവർ പരാതിയുണ്ട്. ആ പരാതി കേൾക്കാൻ പോലും ആരുമില്ല എന്നുള്ളതാണ് കവളപ്പാറയിലൊക്കെ പ്രശ്നം. അങ്ങനെ അത് ഉത്തരവാദപ്പെട്ട ഒരാളവിടെ നിന്നുകൊണ്ട് സത്യത്തിൽ കേരളത്തിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള 2 ദുരന്തങ്ങളാണ് മേപ്പാടിയിലും ഇവിടെ പുത്തുമലയിലും കവളപ്പാറയിലും ഉണ്ടായത്. അവിടെ ഈ ആളുകളുടെ കൂടെ നിൽക്കാൻ ഉത്തരവാദപ്പെട്ട ഞാൻ ആ തഹസിൽദാരെയോ ഡെപ്യൂട്ടി തഹസിൽദാരെയോ കുറ്റം പറഞ്ഞില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരല്ലല്ലോ ജനങ്ങളുമായി ബന്ധപ്പെടേണ്ട ഏതെങ്കിലും ജനപ്രതിനിധി, ഉത്തരവാദപ്പെട്ട ആളുകൾ. അവങ്ങനെ ആരും അവർ അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ആന്റണി രാജു ഇവിടെ പറഞ്ഞത് മനുഷ്യസാധ്യമായല്ല, ചെയ്തിട്ടില്ല. അവിടെ ആദ്യം ആളുകൾ ഈ വിവരം അറിഞ്ഞു എത്തി. 2 ദിവസത്തിന് ശേഷമാണ് സർക്കാർ സംവിധാനങ്ങളൊക്കെ അവിടേക്ക് വരുന്നത്. 1-2 ജെ സി ബിയാണ് അവർ ഉപയോഗിച്ചത്. ഇപ്പോഴാണ് എണ്ണം കൂട്ടിയത്. ഇപ്പോഴവ അവിടെയുള്ള ആളുകളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ചെയ്യുന്നത്. എല്ലായിടത്തും എന്ത് സർക്കാർ സംവിധാനം ചെയ്തിട്ടുള്ളത്? അപ്പോൾ സർക്കാരിനെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ നാട്ടുകാരോട് തന്നെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞത് 2-3 ദിവസക്കാലം ഞങ്ങളിത് പരിശോധിക്കും, തിരിച്ചു പോകും. ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ്, ആഴത്തിലേക്ക് മണ്ണിനടിയിലേക്ക് ശരീരം ഒന്നും എടുക്കാൻ സാധിക്കില്ല എന്ന് ലാഘവത്തോടുകൂടി പറഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ, ഈ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ, ബന്ധുക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ളവർ, അവർ പ്രകോപിതരായപ്പോഴാണ് അവരവിടെ നിൽക്കാൻ തയ്യാറാകുന്നതെന്ന വസ്തുത ആന്റണി രാജു എന്ന് അന്വേഷിച്ചാൽ മതി. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല കുറ്റപ്പെടുന്നത്. എല്ലാവർക്കും അവിടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അഡ്രസ് ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങ് അങ്ങേ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. അവർ പരാജയമെന്നാണോ അങ്ങ് സമ്മതിക്കുന്നത്? ഞാനും ചോദിക്കാൻ വന്നത് ശ്രീ രമേശ്, ഈ 3 ടീം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദുരന്തം എത്രമാത്രം ഗൗരവതരമാണ് എന്നത് കേന്ദ്രവും കൂടെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ദുരന്ത നിവാരണ സേനയുടെ 3 ടീം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ആളുകളും പിന്നീടെത്തുകയുണ്ടായി. അപ്പോൾ അവർക്ക് അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നതിലെ സർക്കാരിൻ്റെ തടസ്സം എന്തായിരുന്നു? സംസ്ഥാന സർക്കാരിൻ്റെ തടസ്സം എന്തായിരുന്നു? വേണം, ഞാനൊരു കാര്യം പറയാം. ഞാനത് മുഴുവനായിട്ട് പറയണ്ട എന്ന് വിചാരിച്ചതാണ്. എനിക്ക് രാഷ്ട്രീയം പറയാനൊട്ട് താല്പര്യമുള്ള ആളല്ലേ ഈ വിഷയത്തിൽ. ഞാൻ സംസ്ഥാന സർക്കാർ ബോധപൂർവ്വം തടസ്സം നിന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു സർക്കാർ നിൽക്കേണ്ട ആവശ്യമില്ല. സർക്കാർ എന്ത് ഇൻറ്റൻഷൻ അതിലുള്ളത്? ആളുകളുടെ ഒരു ദുരന്ത മുഖത്തിൽ സർക്കാർ ബോധപൂർവ്വം തടസ്സം നിൽക്കേണ്ടതില്ല. ബോധപൂർവ്വമല്ല ഇത്. പക്ഷേ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട, ഒരു മെഷീനറി ചെയ്യേണ്ട പല കാര്യങ്ങളും. ഞാൻ പറഞ്ഞു അവിടെ ദുരന്തമുണ്ടായി. ഇപ്പോൾ ഇവിടെ ഇന്ന് അവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരാതി, പിറ്റേ ദിവസം രാവിലെ 8 മണി മുതൽ ആളുകൾ ഇത് അറിഞ്ഞു വന്നു തുടങ്ങുന്നു. ഒരു പാലം മുഴുവനും തന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. നാട്ടുകാരാണ് പാലം വൃത്തിയാക്കുന്നത്, അല്ലാതെ ഒരു ഗവൺമെൻറ് ഏജൻസിയുമല്ല, ഒരു ഉദ്യോഗസ്ഥരല്ല. എന്നിട്ടാണ് ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞു ഈ സംവിധാനമൊക്കെ ഉണർന്നു വരാൻ. അത് മോണിറ്റർ ചെയ്യാൻ അവിടെ ആരാ ഉള്ളത്? സംവിധാനങ്ങൾ കൂടുതൽ വേണമെങ്കിൽ കൊണ്ടുവരണമെങ്കിൽ ഉത്തരവിടാൻ ആരാണ്? ഇത് ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. മാതൃഭൂമിയുടെ റിപ്പോർട്ടുണ്ടല്ലോ അവിടെ, അവർക്കറിയാമല്ലോ. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ എന്താണ് ഇതിൻ്റെ കോർഡിനേഷൻ. ഇന്നലെയും ഇന്നുമാണ് കുറച്ചെങ്കിലും അനക്കം വെച്ച് തുടങ്ങിയത്. അതിനനുസരിച്ച് മൃതശരീരങ്ങൾ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 7-8 ദിവസമാണിത്. 1-ാമത്തെ ദിവസമോ 2-ാമത്തെ ദിവസമോ 3-ാമത്തെ ദിവസമോ നമ്മളാരും പരാതിപ്പെട്ടിട്ടില്ല. കാരണം ദുരന്തമുഖത്തുള്ളവർക്ക് പരാതി ഉണ്ടാകും നമുക്കറിയാം. പക്ഷേ ആ പരാതി നമ്മൾ അതിൻ്റെ ഒരു ഫീലിംഗിൽ എടുക്കുന്നല്ലാതെ അന്ന് ആരും ഒരു കുറ്റവും ആരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ 7-ാമത്തെ ദിവസവും ചെളിയിൽ പൂണ്ട് കിടക്കുന്ന മണ്ണിനടിയിലാണ് ശരീരങ്ങൾ. ഇത് പുറത്തെടുക്കാൻ നിങ്ങൾ നോക്ക്, 7-ോ 8-ോ JCBകൾ അവിടെ പ്രവർത്തിക്കുന്നു. അതല്ലാതെ എന്താ ഉള്ളത്? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്?
ഇങ്ങനെയല്ലല്ലോ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ദുരന്ത നിവാരണ സേനയല്ലേ അതിൽ ഏറ്റവും വലിയ പ്രാഗൽഭ്യം കാണിക്കേണ്ടത്? അവരെ കൊണ്ടും കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഇത്രയും ദിവസമായിട്ട്. ആന്റണി രാജു, നിങ്ങളെ മാത്രമേയുള്ളൂ, ദുരന്ത നിവാരണ സേനയല്ല ചെയ്യേണ്ടത്, സംസ്ഥാന സർക്കാരാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്, സംസ്ഥാന സർക്കാരാണ് രക്ഷാപ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ആന്റണി രാജു, ദുരന്ത നിവാരണ സേന നേരിട്ടല്ല അവിടെ. ഉദാഹരണമായിട്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ് ആ പരിസരത്തുള്ള മുഴുവൻ ജെ സി ബികൾ കളക്ട് ചെയ്ത് അവിടെ എത്തിക്കേണ്ടത്. ദുരന്ത നിവാരണ സേനയാണോ? അവർക്ക് സാധിക്കോ? എം ടി രമേശ്, അവിടെ ദുരന്തം ഉണ്ടായത് ദിവസം തന്നെ, അന്ന് തന്നെ രാത്രി മന്ത്രി, മൂന്ന് മന്ത്രിമാരെ, മന്ത്രി പിന്നെ ടി പി രാമകൃഷ്ണൻ, എ കെ ശശീന്ദ്രൻ, കടന്നപ്പള്ളി, മൂന്ന് മന്ത്രിമാരെ അന്ന് രാത്രി തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് അയച്ചു. സി കെ ശശീന്ദ്രൻ എം എൽ എ, അവിടുത്തെ ലോക്കൽ എം എൽ എ, അവിടുത്തെ ഉള്ളൊരു പഞ്ചായത്ത് മെമ്പറെ പോലെ അവിടെ ഓടി നടന്ന് പ്രവർത്തിക്കുന്നു. അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ വിവരം പുറത്തേക്ക് അറിയിച്ചത്. ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പ്രതിനിധി കൂടിയാണ്. ആ പഞ്ചായത്ത് മെമ്പറാണ് വിവരങ്ങൾ പുറത്തേക്ക് അറിയിച്ചത്. അവിടെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അന്നു മുതൽ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഇതിനെല്ലാം കണ്ണടച്ച് ആക്ഷേപിച്ചാലും ജനങ്ങൾ കാണുകയല്ലേ വേണം? അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മാധ്യമങ്ങളിലൂടെയെങ്കിലും ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ആയിരക്കണക്കിന് ആളുകളുടെ കൂടെ സേവനം ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ, പഞ്ചായത്തിൻ്റെയും ഒക്കെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ്റെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്നതാണ്. കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരാജയം ആർക്കാ? ശരി രമേശ്, അതിനുള്ള മറുപടി ആന്റണി രാജു, ഞാൻ നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ച വിഷയം കവളപ്പാറയിലെ വിഷയമാണ്, മലപ്പുറം ജില്ലയിലെ. അത് ശശീന്ദ്രന്റെ മണ്ഡലമല്ല, അത് വയനാട്ടിലാണ് സർ. അത് ഇതല്ല, ഇവിടുത്തെ ഇനി ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ അല്ല, അത് അത് തന്നെ നിങ്ങളത് അന്വേഷിച്ച് നോക്കണം. കവളപ്പാറ മാത്രമല്ലല്ലോ വിഷയം, പൂത്തുമലയും ഉണ്ടല്ലോ. അവിടെ തന്നെ നിങ്ങളത് അന്വേഷിച്ചാൽ മതി. അല്ലല്ലല്ല, നിങ്ങൾ അന്വേഷിച്ച ഞാൻ പറയുന്ന കേൾക്ക്. നിങ്ങൾ ബി ജെ പി ആളെ നിലക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. നിങ്ങൾ എൽ ഡി എഫിന്റെ ആളുകളോട് തന്നെ ചോദിച്ചാൽ മതി, എം എൽ എ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. നിങ്ങൾ ശരി ശരി, നിങ്ങള് അവിടുത്തെ ജനപ്രതിനിധികൾ എവിടെയായിരുന്നു? ശരി രമേശ്, വന്നു പോകാനല്ലോ. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. എനിക്കൊരു ഇടവേളയിൽ കൂടി പോകണം, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.